എല്ലാ മനുഷ്യരും കൂടി ഒരു കാലത്ത് നമ്മുടെ ദൂരദർശനിലിരുന്ന് കണ്ട സീരിയലുകളിലൊന്നാണ് രാമായണ കഥ ഞായറാഴ്ച രാവിലെയാണെന്നാണ് എൻ്റെ ഓർമ്മ ഇത് കാണാനായി നാനാജാതി മതസ്ഥർ അന്ന് മറ്റ് ചാനലുകൾ ചാനലുകളൊന്നുമില്ലാതിരുന്ന കാലത്ത് പോയി ഈ രാമായണം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഇതിന് പ്രത്യേകമായ ആരും മുതലാളിമാരില്ലായിരുന്നു ശ്രീരാമൻ എന്ന ഒരു മര്യാദാ പുരുഷോത്തമനെ ഒരു നല്ല മനുഷ്യനെ ഒരു ഇതിഹാസ തുല്യമായ ആ കഥയെ കഥാപാത്രത്തെ വളരെ സന്തോഷപൂർവ്വമാണ് എല്ലാവരും കണ്ടുകൊണ്ടിരുന്നത് അന്നൊക്കെ ഹാജിയാക്കന്മാരുടെ വീട്ടിലും അല്ലാത്തവരുടെ വീട്ടിലുമൊക്കെ ഈ രാമായണ കഥ എല്ലാവരും കൂടി കാണുക പതിവായിരുന്നു എന്നാൽ പിന്നീട് സാക്ഷാൽ അദ്വാനിജി രംഗത്ത് വന്ന് ഈ പറയുന്ന ശ്രീരാമനെ സ്വന്തമാക്കി അയോധ്യയിലേക്ക് കർസേവ നടത്തി പള്ളിയിടിച്ച് താറുമാറാക്കി പക്ഷേ പിന്നീടൊന്നും നടന്നില്ല അങ്ങനെ നിന്നു അതിന് നിശബ്ദമായി നിന്നുകൊടുത്ത നരസിംഹറാവു കഥാവിശേഷനായി അതോടുകൂടി ഉത്തരേന്ത്യയിലടക്കമുള്ള സംസ്ഥാനങ്ങളിൽ മുസ്ലിം ജനവിഭാഗം കോൺഗ്രസ് വിടാൻ തുടങ്ങി അത് മറ്റുള്ള മൗലാനാമാർ മുതലെടുത്ത് അവരൊക്കെ തപ്പിക്കൊണ്ടുപോയി അങ്ങനെ അങ്ങനെ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരുപാട് കഥകൾ മാറ്റി രചിച്ച ഒരാളാണ് ശ്രീരാമൻ സാക്ഷാൽ ശ്രീരാമ ഭഗവാന്റെ മഹത്വമൊക്കെ മഹാത്മാഗാന്ധിയൊക്കെ പറഞ്ഞിരുന്ന ഒരു കാലമൊക്കെ വായിച്ചു പോയതാണ് എന്നാൽ സാക്ഷാൽ ഹിന്ദുമതവിശ്വാസത്തിൻ്റെ ധർമ്മ സംസ്ഥാപനത്തിനായി പുറപ്പെട്ടു വന്ന തികഞ്ഞ ഹിന്ദുമതവാദിയും യോഗീവര്യനെന്ന് ആരാധകരാൽ വിശേഷിപ്പിക്കപ്പെടുന്ന നരേന്ദ്രമോദിജിയുമൊക്കെ വന്ന് സുപ്രീം കോടതി വിധി പറഞ്ഞു അതോടൊപ്പം ഈ പള്ളി പൊളിക്കുന്നത് ആരും കണ്ടവരില്ലാത്ത സ്ഥിതിയിൽ അവരെയൊക്കെ വെറുതെ വിട്ടു സ്ഥലമെല്ലാം പിടിച്ചെടുത്തു അങ്ങനെ കല്ലിടലും നടന്നു എല്ലാവരും വിചാരിച്ചു ഇത് ഭക്തി ആളി കത്തിക്കാനായിരിക്കുമെന്ന് പക്ഷേ ഇത് ഭക്തി ആളി കത്തിക്കാനല്ല മറിച്ച് കാശടിക്കാൻ വേണ്ടിയുള്ള ഒരു പണിയായിരുന്നു എന്ന് കഴിഞ്ഞ ദിവസം ബോധ്യപ്പെടുന്നു കാരണം വസ്തു കച്ചവടക്കാരായ ആളുകളെല്ലാവരും കൂടി ചേർന്ന് വളരെ ഭീകരമായ മറിപ്പ് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കുത്തിമറിപ്പാണ് ശ്രീരാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റിൻ്റെ പേരിൽ അരങ്ങേറിയത് കോൺഗ്രസ് സുപ്രീം കോടതിയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആവശ്യപ്പെടുന്നു സമാജ്വാദി പാർട്ടി സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുന്നു സംഗതി എന്തായാലും പുളുങ്കുരുവ് പോലെ കുറച്ച് കാശ് തൊണ്ടയിൽ തൊടാതങ്ങ് വിഴുങ്ങി ആ വിഴുങ്ങിയ കാര്യത്തിൽ പേരുകൾ വായിച്ചു നോക്കിയിട്ട് അതിലൊരു മതേതരത്വവും കാണുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കാശൊപ്പിക്കാൻ വേണ്ടി മുസ്ലീമിനെ കൂട്ടുന്നതിന് വലിയ പ്രയാസമൊന്നും കാണുന്നില്ല എന്നാൽ മറുവശത്ത് ഹിന്ദുവിനെ ഉണർത്താൻ മുസ്ലിങ്ങൾക്കിട്ട് രണ്ട് വീക്ക് കൊടുക്കുന്നതും ഒരു പതിവാണ് കാശിലെന്ത് ജാതി കാശല്ലേ കാശ് ശ്രീരാമ ഭഗവാനൊക്കെ കാശിൻ്റെ മുമ്പിൽ എന്ത് നിഷ്പക്ഷം നിലപാടിൽ ഈ രാത്രിയിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഈ മതസ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തുന്ന തട്ടിപ്പുകളും അഴിമതിയും വളരെ ലോകപ്രശസ്തമാണ് അതുകൊണ്ടാണല്ലോ രാഷ്ട്രീയത്തിൽ പോലും തലമുറ മാറ്റം വന്നാലും മതസംഘടനകളിലും അത്തരം സ്ഥലങ്ങളിലുമൊക്കെ തലമുറ മാറ്റം ഉണ്ടാകുന്നതേയില്ല വല്ല കാലത്തും മക്കളെ ഏൽപ്പിച്ച് അവസാനമെങ്ങാണം യാത്ര പറയുന്നതല്ലാതെ ഇന്നും അത് എപ്പോഴും കൈവച്ചുകൊണ്ടിരിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം ഏതായാലും ശ്രീരാമ ഭഗവാനെ ആധുനികവൽക്കരിച്ച് ഹിന്ദുക്കളുടെ സംരക്ഷണത്തിൻ്റെ ഒരു വലിയ ശക്തിയാക്കി മാറ്റി ഞാൻ ആമുഖമായി സൂചിപ്പിച്ചിരുന്നത് പോലെ ഒരു കാലത്ത് വലിയ ഒരു ദേശീയ പോലെ എല്ലാ മനുഷ്യരും ഒരുമിച്ച് കാണുകയും ആസ്വദിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു കഥയിലെ കഥാപാത്രവും എന്നാൽ മറ്റ് ഹൈന്ദവ മതവിശ്വാസത്തിൽ ആളുകൾ വിശ്വസിക്കുന്നവരുമായ ശ്രീരാമ ഭഗവാൻ എന്ന മര്യാദാ പുരുഷോത്തമൻ്റെ പേരിൽ നിലം തൊടാതെ തൊണ്ടയിൽ തൊടാതെ ഒരൊറ്റ വീക്കങ്ങ് വീക്കി ഒന്നും രണ്ടും തുകയൊന്നുമല്ല വീക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ വീക്കൽ കണ്ടിട്ട് ഇല്ല കഴിഞ്ഞ ദിവസം പത്ത് മക്കളെ പ്രസവിച്ച സ്ത്രീയുടെ ഗർഭപാത്രം പോലെ വീർത്ത് കാണും അത്രയും കൂടിയാണ് അടിച്ചു മാറ്റിയത് അയോധ്യയിൽ അഞ്ചേ പോയിൻ്റ് എട്ട് കോടിയോളം ന്യായവില വരുന്ന മൂന്നേക്കർ സ്ഥലം ഒരു ദിവസം വൈകിട്ട് ഏഴ് പത്തിന് സ്ഥലമുടമകളിൽ നിന്നും വെറും രണ്ട് കോടി രൂപയ്ക്ക് ചില റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റുമാർ വാങ്ങുന്നു വെറും അഞ്ച് മിനിറ്റിനുള്ളിൽ അതായത് ഏഴ് പതിനഞ്ചിന് ഇതേ സ്ഥലം പതിനെട്ടര കോടി രൂപയ്ക്ക് റിയൽ എസ്റ്റേറ്റുകാർ രാമജന്മഭൂമി തീർത്ഥ ട്രസ്റ്റിന് മറിച്ചു വിൽക്കുന്നു ഉടനെ തന്നെ പതിനേഴ് കോടി രൂപ ആർ ടി ജി എസ് വഴി കൈപ്പറ്റുന്നു രണ്ടിടപാടിനും സാക്ഷികൾ ഒരേ ആൾക്കാർ രാമജന്മഭൂമി ട്രസ്റ്റിലെ അംഗം അനിൽ മിശ്രയും അയോധ്യയിലെ ബി ജെ പി കാരനായ മേയർ ഋഷികേഷ് ഉപാധ്യായും ട്രസ്റ്റിൻ്റെ ജനറൽ സെക്രട്ടറി കൂടിയായ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ അഖിലേന്ത്യാ വൈസ് പ്രസിഡൻ്റ് ചമ്പത്തറായിയുടെ കാർമ്മികത്വത്തിലാണ് മൊത്തൻ ഡീലുകൾ ഭഗവാൻ രാമൻ്റെ പേരിൽ പോലും സാമ്പത്തിക തട്ടിപ്പും അതുപോലെയുള്ള കാര്യങ്ങളും യാതൊരു ഉളിപ്പും മടിയുമില്ലാതെ ഈ രാമജന്മഭൂമി സൃഷ്ടിച്ച് ഈ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് തമ്മിലടിപ്പിച്ച് ഒരു വഴിക്കാക്കി നാരാണക്കൽ എടുപ്പിക്കാൻ ശ്രമിക്കുന്ന ഇവർക്ക് കാശ് കാണുമ്പോൾ രാമജന്മഭൂമിയുമില്ല അതോടൊപ്പം തന്നെ ശ്രീരാമ ഇല്ല ഒന്നുമില്ല തുക കണ്ടാൽ പിന്നെ തുകയാണ് ഭഗവാൻ എന്ന് മാത്രവുമല്ല ഈ കാശടിച്ചിരിക്കുന്നവരുടെ പേരുകൾ കണ്ടാൽ വലിയ രസകരമാണ് അതായത് ഈ കാശ് മാർച്ച് പതിനെട്ടാം തീയതി ഏഴ് പത്തിന് രണ്ട് കോടിക്ക് വാങ്ങുന്നത് രവി മോഹൻ തിവാരി അലഹദില്ലാ സുൽത്താൻ അൻസാരി എന്നിവർ വാങ്ങിയ ഭൂമിയാണ് പതിനെട്ടര കോടി രൂപയ്ക്ക് ട്രസ്റ്റ് വാങ്ങിയത് പതിനേഴ് കോടി രൂപ ആർ ടി ജി എസ് ആയി രവി മോഹൻ തിവാരിക്കും കൊടുത്തു സുൽത്താൻ അൻസാരിക്കും അയച്ചു കൊടുത്തു തേജ് നാരായണൻ പാണ്ഡെ ഇതിൻ്റെ വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടു എന്ന് പറഞ്ഞാൽ ഇനി നാളെ ചിലപ്പോൾ യു മുഴുവൻ ഈ പറയുന്ന ക്ഷേത്ര ഭരണസമിതി ട്രസ്റ്റിന് കൊടുത്തേക്കണമെന്ന് പറഞ്ഞ് സുൽത്താൻ അൻസാരി രംഗത്ത് വന്നാലും അത്ഭുതപ്പെടാനില്ല കാരണം സംഗതി പത്ത് കോടി രൂപയാണ് കിട്ടിയത് അത് ആരുടെ പേരിലാണ് വാങ്ങിച്ചിരിക്കുന്നത് സാക്ഷാൽ ശ്രീരാമ ഭഗവാന്റെ ലോകത്തിലെ ഏറ്റവും വലിയ ചൈതന്യവത്തായ സാക്ഷാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി കോവിഡ് പ്രോട്ടോക്കോൾ പോലും നോക്കാതെ വന്ന് തറക്കല്ലിട്ടിട്ട് പോയ സംഗതിയുടെ ഒരു ഇടപാടിലെ കണക്കുകളാണ് ഈ പുറത്ത് വന്നിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട നിഷ്കളങ്കരായ രാമഭക്തരെ നിങ്ങളീ പറഞ്ഞതുപോലെ അവിടെ നടക്കുന്ന രാമഭക്തിയുടെ കച്ചവടത്തിൻ്റെ കാര്യം സത്യസന്ധമായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഇതൊക്കെ ഭക്തിയായി കണ്ട് ഈ രാജ്യത്തെന്തോ ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് നിങ്ങൾ വിശ്വസിച്ചു പോയാൽ നിങ്ങൾ വിഡ്ഢികളുടെ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഏതായാലും ഇതിൻ്റെ വാർത്ത പുറത്തു വന്നതോടുകൂടി എന്ത് ചെയ്യണമെന്നറിയാത്ത തത്രപ്പാടിലാണ് ട്രസ്റ്റൊക്കെ കോടതിയുടെ നേതൃത്വത്തിൽ അന്വേഷിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് കാരണം കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചൊരു ട്രസ്റ്റാണിത് അല്ലാതെ ഏതെങ്കിലും ക്ഷേത്രത്തിൻ്റെ സ്വകാര്യ ട്രസ്റ്റ് അല്ല സി ബി ഐ അന്വേഷിക്കണമെന്ന് മറ്റു പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട് ആരൊക്കെ അന്വേഷിച്ചാലും കണക്കുകൾ അവിടെ വ്യക്തമാണ് ഇത്തരം മാധ്യമ പോസ്റ്റ് വന്നപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ ഇപ്പോഴും നേരം വെളുത്തിട്ടില്ലാത്ത ഒന്ന് രണ്ട് സംഗീപുത്രന്മാർ എഴുതിയിരിക്കുന്നത് കണ്ടു ഇതൊരാളിൻ്റെ വസ്തു എഴുതിയാൽ അയാളുടെ പേരിൽ കൂട്ടി വെച്ച് പതിനാല് ദിവസം കഴിഞ്ഞതിന് ശേഷം മറിച്ച് എഴുതാൻ പറ്റുള്ളൂ എൻ്റെ പൊന്നുമക്കളെ ഇത് കൂത്താട്ടുകുളത്ത് നാരായണി വാങ്ങിക്കുന്ന രണ്ട് സെറ്റലിൻ്റെ കഥയല്ലിത് ഇതൊരു സർക്കാർ മുൻകൈ എടുത്ത് എല്ലാവരും കൂടി വീതം വെച്ച് കാശടിക്കുന്ന ഒരു വലിയ കോടികളുടെ ശതകോടികളുടെ കച്ചവടമാണിത് ഇതൊക്കെ ഒരു മണിക്കൂർ കൊണ്ടും പത്ത് മിനിറ്റ് കൊണ്ടും അഞ്ച് മിനിറ്റ് കൊണ്ടും ഒക്കെ നടക്കും ഈ ആർ ടി ജി എസ്സിൽ നടന്ന ഇടപാടുകളൊക്കെ ആർക്ക് നോക്കിയാലും പരിശോധിക്കാവുന്നതാണ് അതുകൊണ്ട് ഇനിയെങ്കിലും ഇവരൊക്കെയാണ് ഈ രാജ്യത്ത് ധർമ്മ സംസ്ഥാപനത്തിനിറങ്ങുന്നത് എന്നോർത്ത് സ്വയം വിഡ്ഢികളാവാതിരിക്കൂ സുഹൃത്തുക്കളെ